വയറ് കുറയാനായിട്ടുള്ള ഭക്ഷണ രീതിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ലെറ്റ്സ് വെൽക്കം ടു ജിൻസ് എം ജെ വ്ളോഗ്സ്. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അപ്പം എങ്ങനെ വണ്ണം കുറയാനായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് കൊഴുപ്പുണ്ടാകുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് കടക്കാം. കൊഴുപ്പുണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ, അതായത് നമ്മൾ കേരളീയരെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ കഴിക്കുന്നത് ചോറാണ്. ചോറിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കലോറിയാണ്. അപ്പോൾ ഈ ഒരു കലോറി നമ്മൾ കഴിച്ച് കലോറി ബേൺ ചെയ്ത് അത് എനർജി ആയിട്ട് ബ്ലഡിൽ അവശേഷിക്കും. ഇത്ര സമയത്തിന് ശേഷം ആ എനർജി ഫാറ്റായി മാറും, അതായത് കൊഴുപ്പായി മാറും. ആ കൊഴുപ്പാണ് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സൈഡിൽ അടിഞ്ഞുകൂടും. അങ്ങനെയാണ് കൊഴുപ്പ് തടി ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കൊഴുപ്പിനെ എങ്ങനെ കളയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കാവശ്യമായിട്ടുള്ള കലോറിയുടെ കുറച്ച്, അതായത് ഭൂരിഭാഗവും നമ്മൾ നമ്മുടെ ഫാറ്റിൽ നിന്നെടുക്കുക, ബാക്കി മാത്രം കുറച്ച് മാത്രം നമുക്ക് കൊടുക്കുക. അതായത് കൗട്ടും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് കുറവ് നമ്മൾ ഭക്ഷണം, അതായത് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എനർജി ഫാറ്റിൽ നിന്നും എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ തടി പതുക്കെ പതുക്കെ കുറയുന്നത്. അപ്പം നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതൊരു തെറ്റിദ്ധാരണയാണ്. നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തടി വയ്ക്കില്ല. കാരണം നോൺ വെജ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഒരിക്കലും ഫാറ്റായി കൺവേർട്ട് ആകില്ല. അപ്പോൾ ഫാറ്റ് പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന വർക്കൗട്ട് കുറച്ചും കൂടി കൂടുതൽ വർക്കൗട്ട് ചെയ്യാമെന്നല്ലാതെ, നിങ്ങളുടെ മസിലുകൾക്ക് ബലം കൂട്ടാമെന്നല്ലാതെ പ്രോട്ടീൻ കൊണ്ട് നമുക്ക് വേറൊരു ദൂഷ്യഫലങ്ങളും ഇല്ല. കാർബോഹൈഡ്രേറ്റാണ് ഈ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ഫാറ്റായി മാറുന്നത്. അപ്പോൾ ഷുഗർ നിങ്ങൾക്കൊരു വണ്ണം കുറയാനായിട്ടുള്ളൊരു ഭക്ഷണ രീതി എടുക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാലഡ്സ് ആഡ് ചെയ്യാം. സ്വീറ്റ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഷുഗറിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ ഷുഗർ, ഈ കലോറി ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, നമ്മൾ നേരിട്ട് ഷുഗർ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. വീണ്ടും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനാണ് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുള്ളൂ. പ്രോട്ടീനുകൊണ്ട്, അതായത് പ്രോട്ടീൻ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ഒരിക്കലും ബേൺ ചെയ്യില്ല. ഫാറ്റ് കട്ട് ചെയ്യാൻ മാത്രമാണ് അത് സഹായിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പൂർവികർ ഇതുപോലെ തന്നെ ധാന്യഭക്ഷണങ്ങൾ തന്നെ കഴിക്കുകയാണ്, പക്ഷേ അവർക്കൊന്നും വയറ് ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് അവർ കൊടുക്കുന്ന ആ ഒരു ഫ്യുവലിന് തന്നെ അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അവർ നല്ല പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജിയായി ബാക്കിയൊന്നും ഫാറ്റായി സ്റ്റോർ ചെയ്യാൻ വരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. നമ്മുടെ ശരീരത്തിൽ ഫാറ്റായി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്ന് കരുതിയിട്ടാണ്. അത് അങ്ങനെയാണ് ഫാറ്റ് വരുന്നത്. കൊഴുപ്പിനെ നമ്മൾ കളയണമെങ്കിൽ എക്സസൈസ് ചെയ്ത് നമ്മൾ എത്ര കലോറി നമുക്ക് ആവശ്യമുണ്ട് അതിനേക്കാൾ കുറച്ച് കുറവ് കലോറി കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ചോറ് കഴിക്കുന്നതിന് പകരം ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. കുറച്ച് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമെന്നല്ലാതെ വേറൊരു മാറ്റവും ഉണ്ടാകില്ല. കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.